പ്രൈസ് ദി ലോർഡ്. അസ്ഥി ദ്രവിപ്പിക്കും അസൂയ. നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മാരകമായ ഒരു വിഷമാണ് അസൂയ. ഹിംസാത്മകമായ ഈ ദുഷ്ടശക്തിയാണ് യേശു കർത്താവിനെ കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണമായി തീർന്നത്. അസൂയ കൊണ്ടാവുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസ് ഗ്രഹിച്ചിരുന്നതായി മത്തായിയുടെ സുവിശേഷം 27:18 നാം വായിക്കുന്നു. തങ്ങളുടെ അയൽക്കാർക്ക്, പ്രത്യേകിച്ച് സമ്മന്മാർക്കും കൂട്ടത്തിൽ പാർക്കുന്നവർക്കും തങ്ങളെക്കാൾ അധികമായി, തങ്ങളെക്കാൾ മെച്ചമായി എന്തെങ്കിലും ലഭിച്ചു കാണുന്നത് അസൂയക്കാർക്ക് വളരെയധികം അസഹ്യമായി തോന്നുന്നു. നമുക്ക് അത്യധികം താല്പര്യമുള്ള രംഗങ്ങളിലാണ് ഇത് പ്രത്യേകമായും വാസ്തവമായിരിക്കുന്നത്. ബുദ്ധിപരമായ സിദ്ധികൾ, ശാരീരിക ബലവും സൗന്ദര്യവും, ജനസമ്മതിയും അംഗീകാരവും, ഭൗതിക നേട്ടങ്ങൾ, ഭവനത്തിലും ജോലിസ്ഥലത്തിലും ലഭ്യമാകുന്ന നാനാവിധമായ അനുഗ്രഹങ്ങൾ തുടങ്ങിയവ അസൂയയെ ഉണർത്തുന്നതിന് പര്യാപ്തമാകുന്നു. സ്വന്തം അയൽക്കാരൻ്റെ കുട്ടി സ്വന്തം കുട്ടിയേക്കാൾ ജനപ്രീതിയുള്ളവനായി കാണപ്പെടുമ്പോഴും അവന് തൻ്റെ മകനേക്കാൾ സൗഭാഗ്യകരമായ ഒരു വിവാഹബന്ധമോ ജോലിയോ സാധ്യമാകുമ്പോഴും മാതാപിതാക്കൾക്ക് വേദനയുളവാകുന്നു. മറ്റൊരാൾ സുഖമായി കഴിയുന്നത് തന്നെ പലപ്പോഴും അസുഖത്തോടെയല്ലേ നാം വീക്ഷിക്കുക. നമുക്ക് നിരസിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ദൈവം നൽകുന്ന അവസരങ്ങളിൽ നമുക്ക് ഹൃദയവേദന അനുഭവപ്പെടുന്നു. എന്നാൽ കാര്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ വിഷം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളായും പ്രവൃത്തികളായും സാവധാനം ഊറിയിറങ്ങുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപദ്രവകരമായ രൂപം കൈക്കൊള്ളുന്നില്ല. സൗഹൃദമില്ലായ്മ, മറ്റുള്ളവരെ വെറുപ്പിക്കുകയും അവരോട് ശണ്ടുകൂടുകയും ചെയ്യുന്ന സ്വഭാവം എന്നിങ്ങനെ താരതമ്യേന നിർദോഷങ്ങളായ ചില രൂപങ്ങളിലാണ് അസൂയാവിഷം പുറത്തേക്ക് വരുന്നത്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരോട് പ്രതികാരത്തിന് പുറപ്പെടുന്നതിനും അസൂയ പ്രേരകമായി ഭവിക്കാറുണ്ട്. മറ്റുള്ളവർ ജനസമ്മതി നേടുന്നത് വഴി ബഹുമാനം, അംഗീകാരം, ജനപ്രീതി എന്നിവ നമ്മിൽ നിന്ന് അപഹരിച്ചിരിക്കുന്നത് കൊണ്ട് നാം അവരുടെ നേരെ പ്രതികാരത്തിന് മുതിരുന്നു. നാം അവരെ തേജോവധം ചെയ്യുന്നതിന് മാർഗമന്വേഷിക്കുന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവരെ താഴ്ത്തിക്കെട്ടുന്നതിനും പൊതുജന ശ്രദ്ധയിൽ നിന്ന് അവരെ കഴിയുന്നത്ര അകറ്റി നിർത്തുന്നതിനും നാം ഉദ്യമിക്കുന്നു. നാം അറിയാതെയാണ് ചിലപ്പോഴെല്ലാം ഇപ്രകാരം ചെയ്യുന്നത്. കാരണം അവർക്കെതിരെ സമരം ചെയ്യുന്നതിന് നിഷ്പക്ഷവും നീതിപൂർവവുമായ കാരണങ്ങളുണ്ടെന്ന് നാം നടിക്കുന്നു. നമ്മുടെ അസൂയ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അത് നിർദോഷമെന്ന് വരുത്തി തീർക്കാൻ നാം ഉത്സാഹിക്കുന്നു. ദൈവം മറ്റുള്ളവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാത്തതിനാൽ നമ്മെപ്പറ്റി തന്നെ നമുക്ക് അനുകമ്പ തോന്നുന്നു. ഇങ്ങനെ നാം നമ്മുടെ അസൂയയ്ക്ക് ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ അസൂയാഭരിതമാണെന്നും ഗുരുതരമായ ന്യായവിധിക്ക് നാം പാത്രമാകുമെന്നുള്ള വസ്തുത നമ്മുടെ അന്ധത ഹേതുവായി നാം മനസ്സിലാക്കുന്നില്ല. ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ നിഷ്കാസനം ചെയ്യുവാൻ കഴിയുന്ന പാപങ്ങളിൽ ഒന്നാണ് അസൂയെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 5:20. അത്യന്തം വിനാശകരമായ ഒരു വിധിയാണ് അസൂയക്കാർക്ക് ഭാവിയിൽ ലഭിക്കുവാനിരിക്കുന്നത്. ക്രിസ്ത്യാനികളാണെങ്കിൽ തന്നെയും യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവർക്ക് പ്രവേശനം നിരസിക്കപ്പെടും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അസൂയ എന്ന ഈ പാപത്തെ നാം സഹിഷ്ണുതയോടെ വീക്ഷിച്ചുകൂടാ. യേശുവിനോടൊപ്പം നിത്യകാലവും ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷം നിറഞ്ഞതായ ഈ പാപം നാം വേരോടെ പിഴുതു കളയണം. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം അസൂയയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ സംസാരിക്കുന്നു. സകല ദുഷ്ടതയും അസൂയയും നീക്കിക്കളയുന്നതിനുള്ള പത്രോസ് അപ്പോസ്തലന്റെ ഉത്ബോധനം നമുക്ക് ഗൗരവത്തോടെ കണക്കിലെടുക്കാം. 1 പത്രോസ് 2:1. അസൂയ ഒഴിവാക്കുന്നതിന് നമ്മുടെ എല്ലാ ശ്രമങ്ങളും വിനിയോഗിക്കുക എന്നതാണ് അത്യാവശ്യ കാര്യം. ഒന്നാമത് നാം സത്യത്തോട് ആദരം പ്രകടിപ്പിക്കണം.
നമുക്കില്ലാത്തതെന്തോ മറ്റുള്ളവർക്കുള്ളതിനെ പ്രതിയാണ് നാം അസൂയാലുക്കളാകുന്നു എന്നുള്ള സത്യം നാം അംഗീകരിക്കണം. ഈ ദൃശ്യങ്ങളായ ചിന്തകളും വികാരങ്ങളും പാപത്തിൻ്റെ ഗണത്തിൽ രേഖപ്പെടുത്തുന്നതിന് നാം സുബോധത്തോടെ പരിശ്രമിക്കണം. ദൈവത്തിൻ്റെ ന്യായവിധി അവയുടെ മേലുണ്ടെന്ന് നാം ഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് ഭയമുണ്ടാകുകയും ഈ പാപത്തെ വെറുക്കുകയും അസൂയയുടെ വേരെന്താണെന്ന് നമുക്ക് കാട്ടിത്തരുന്നതിന് ദൈവത്തെ നാം അനുവദിക്കുകയും ചെയ്യും. സ്വാർത്ഥതയോ ഭൗതികമോ ആത്മീയമോ ആയ നേട്ടങ്ങളിലുള്ള അമിതമായ ആസക്തിയോ ആണ് സാധാരണയായി അസൂയയുടെ ഉറവിടം. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കണം, നമ്മുടെ സ്വാർത്ഥതയും വസ്തുവകകളിന്മേലുള്ള നമ്മുടെ അവകാശങ്ങളും നമ്മുടെ താലന്തുകളുമെല്ലാം യേശുവിനായി അർപ്പിക്കുന്നതിന് നാം സന്നദ്ധരാണോ? ഭൗതിക വസ്തുക്കളുടെ കാര്യത്തിൽ ലൗകിക സാമർത്ഥ്യത്തിൻ്റെയും സ്നേഹ ബഹുമാനാദികളുടെയും കാര്യത്തിൽ അവനോടൊപ്പം ദരിദ്രരായി തീരുവാൻ നാം തയ്യാറുണ്ടോ? ദരിദ്രർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുമെന്നും അവരാണ് വാസ്തവത്തിൽ സമ്പന്നരെന്നും വിശ്വസിക്കുവാൻ നാം ഒരുക്കമാണോ? അസൂയയുടെ രണ്ടാമത്തെ വേര് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമില്ലായ്മയാണ്. കഴിവുകളും ഭാരങ്ങളും വിതരണം ചെയ്യുന്ന കാര്യത്തിൽ സ്വർഗസ്ഥനായ പിതാവ് നീതിപൂർവമല്ലാത്ത വിധത്തിൽ നമ്മോട് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ നാം മറ്റുള്ളവരോട് നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ മാത്സര്യം നിറഞ്ഞ സംശയബുദ്ധി ഒഴിവാക്കുകയാണ്. നേരെ മറിച്ച് ദൈവം സ്നേഹമായിരിക്കുന്നതിനാൽ നമുക്ക് ഏറ്റവും നന്മയായിട്ടുള്ളതെല്ലാം അവൻ നൽകുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. ഇതിനേക്കാൾ ഉത്കർഷമായ മാർഗം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദൈവം നമുക്കായി ആ മാർഗം തിരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് നാം വിശ്വസിക്കണം. കർത്താവ് നമ്മെ നടത്തുന്നത് ഏത് പ്രകാരത്തിലായാലും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്താലും സ്നേഹവാനായ പിതാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. ആയതിനാൽ നമുക്കതെല്ലാം ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കുവാൻ കഴിയണം. ഇതുമാത്രമല്ല, മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് വിധി പ്രസ്താവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമുക്കവരുടെ സാഹചര്യങ്ങൾ മുഴുവനായി അറിയുവാൻ കഴിയുന്നില്ല. അവർക്ക് വളരെ ക്ലേശമുണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ നാം അവരെ പറ്റി അസൂയപ്പെടുന്നത്. അസൂയയുടെ മൂന്നാമത്തെ വേര് കൃതജ്ഞത അഥവാ നന്ദിയില്ലായ്മയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നാം ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങണം. അപ്പോൾ അസൂയയ്ക്ക് പിന്നെ അവസരമുണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കൂടിയും നാം സ്തോത്രം അർപ്പിക്കുമെങ്കിൽ അസൂയ വിഷം താനേ ഒടുങ്ങിക്കൊള്ളും. എന്ത് വില കൊടുത്തും നമ്മെ അസൂയയിൽ നിന്ന് വിടുവിക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ സന്നദ്ധതയുടെ അടയാളമായി നാം ആദ്യത്തെ ചുവട് വയ്ക്കണമെന്ന് മാത്രം. നമ്മുടെ അസൂയ നിറഞ്ഞ ചിന്തകൾ നാം യേശുവിന് സമർപ്പിക്കുക. നമ്മുടെ ബന്ധനങ്ങളെയെല്ലാം നിശേഷം തീർക്കുന്നതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഈ പാപരോഗം നിവാരണം ചെയ്യുന്നതിന് യേശുവിൻ്റെ രക്തം മതിയായതാണ്. അസൂയ നമ്മെ ഛിന്ന ഭിന്നമാക്കിക്കളയാൻ പര്യാപ്തമായിരുന്ന സാഹചര്യങ്ങളിൽ പോലും പരിപൂർണ ശാന്തരായി പ്രവർത്തിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതേ മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ അതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കൂടി അവൻ നമുക്ക് പ്രാപ്തി നൽകുന്നു. യാതനയുളവാക്കുന്ന ഈ അസൂയയിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടുമ്പോൾ നാം സൗഭാഗ്യമുള്ളവരായി മാറും. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായ ദൈവരാജ്യം നാം ഇവിടെ വച്ച് തന്നെ രുചിച്ച് തുടങ്ങുകയും ഒരു നാൾ അവിടെ അധിവസിക്കുവാൻ ഇടയാകുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെതായ നല്ല പോർ പൊരുതുവാൻ നമുക്ക് തയ്യാറാകാം. അതിന് ചിലവാക്കുന്ന സമയവും ശക്തിയും ഒരിക്കലും വ്യർത്ഥമായി പോകയില്ല. നമ്മെ
സാത്താന്റെ പിടിയിലേക്ക് ആനയിക്കുന്ന, നരകാഗ്നിയിലേക്ക് നയിക്കുന്ന ക്രൂരവിഷമായ അസൂയ എന്ന ഈ പാപത്തിൽ നിന്ന് പൂർണമായി വിടുവിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു പുതുപ്പള്ളി.